നെടുമുടി എന്ന മഹാപ്രതിഭയെ അവസാനം ഒന്ന് കാണാൻ വേണ്ടി മോഹൻലാൽ എത്തുകയുണ്ടായി. ഒരുപക്ഷെ മോഹൻലാൽ ഇത്രയും തകർന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നതും. കഴിഞ്ഞ ദിവസം പ്രിയദർശൻ പറഞ്ഞിരുന്നു, എനിക്ക് അറിയാവുന്നത് വെച്ച് നെടുമുടി വേണു മോഹൻലാലിനെ ആരൊക്കെയോ ആണ്, മോഹൻലാലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് വേണു ചേട്ടൻ. എനിക്ക് തോന്നുന്നില്ല അയാൾ ഇത്രയും വലിയൊരു ബന്ധം വേറെ ഒരു വ്യക്തിയും ആയിട്ടും ഉണ്ടോ എന്ന്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവർ തമ്മിൽ. മോഹൻലാൽ എപ്പോഴും വേണു ചേട്ടനെ തന്റെ സിനിമകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്ഫടികം സിനിമയിൽ പോലും ചാക്കോമാഷായി ആദ്യം മോഹൻലാൽ മുൻപോട്ട് വെച്ച പേരും നെടുമുടി വേണു ആയിരുന്നു. അവർ തമ്മിൽ അത്രയും ഒരു ആത്മബന്ധത്തിനപ്പുറം എന്തൊക്കെയോ ആയിരുന്നു. അയാൾ മലയാള സിനിമയുടെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാലത്തിലും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പേജിൽ നെടുമുടി വേണുവിനെ കുറിച്ച് എഴുതാതെ പോകാൻ കഴിയുകയുമില്ല. കൂടാതെ ഇവരുടെ ഈ ആത്മബന്ധത്തെയും അത് പറയുമ്പോൾ ഇതും പറയേണ്ടി വരും. കൂടാതെ മരക്കാരിൽ മോഹൻലാലും നെടുമുടി വേണുവും ചേർന്നുള്ള അവസാന ഷോട്ട് എടുക്കുമ്പോൾ പറഞ്ഞ ഡയലോഗിനെ കുറിച്ചും പ്രിയദർശൻ പറയുകയുണ്ടായി. അത് വലിയ സങ്കടമാണ് സിനിമാ ലോകത്ത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതും. മരക്കാലിലെ അവസാനത്തെ ആ ഡയലോഗ് ഉണ്ട്, നെടുമുടി വേണുവും മോഹൻലാലും സ്ക്രീനിന് പുറത്തും വല്ലാത്തൊരു ആത്മബന്ധം തന്നെയാണ് എന്ന് പറയുമ്പോൾ പ്രിയദർശൻ പറഞ്ഞ മരക്കാരിലെ ആ ഡയലോഗ്, നീ എന്നും ഉണ്ടാകുമോ എന്റെ കൂടെ എന്ന് നെടുമുടി വേണു മോഹൻലാലിനെ നോക്കി പറഞ്ഞ ആ ഡയലോഗ് ഓർത്തെടുക്കുകയായിരുന്നു പ്രിയദർശൻ. മോഹൻലാൽ നെടുമുടി വേണുവിനെ കാണാൻ വേണ്ടി എത്തിയതും ആ നിമിഷങ്ങളും ഇപ്പോൾ ആരാധകർക്ക് വലിയ സങ്കടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു മമ്മൂട്ടിയും എത്തിയപ്പോൾ. യാത്രയിൽ തനിച്ചാക്കി പോയ അവസ്ഥയാണ്. ഈ സമയത്ത് വേണുചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് പോലും ശരിയല്ല, അത്രയേറെ തനിച്ചായി പോയ അവസ്ഥയാണ്. എന്റെ യാത്രയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇതുപോലെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. കൂടെയിൽ കൂടെ നടന്ന ഒരാളാണ് ഇല്ലാതായത്. എന്നെ ഇതുപോലെ ചേർത്ത് നിർത്തിയവർ കുറവാണ്. അതുപോലെ ഞാനും അങ്ങോട്ടും തിരുനോട്ടത്തിൽ അഭിനയിക്കാൻ വിളിക്കാനാണ് ആദ്യം വേണുചേട്ടനെ അന്വേഷിച്ച് പോയത്. കുട്ടികൾ സിനിമയെടുത്ത് കളിക്കുകയാണെന്നും തോന്നിയപ്പോൾ ഓടിച്ചുവിട്ടു. പിന്നെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ വേണുചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ചേർത്ത് നിർത്തിയതാണ്. കല്യാണം, പിറന്നാൾ തുടങ്ങി വീട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നു. കുറച്ചു ദിവസം മുൻപ് വരെ വിളിച്ചു. കൈവിട്ട് പോവുകയാണെന്ന് തോന്നിയ ദിവസങ്ങളാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്റെ യാത്രയിൽ ഇനി വേണുചേട്ടനില്ലെന്ന്, തന്മാത്ര വാനപ്രസ്ഥം ഇരുവർ അങ്ങനെ എന്റെ നല്ല സിനിമകളെല്ലാം കാണുമ്പോൾ ആഘോഷിച്ചത് വേണുചേട്ടനാണ്. ലാലുകുട്ട എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ആദ്യം കണ്ടപ്പോൾ വിളിച്ചതും അങ്ങനെയാണ്. വേണുചേട്ടനെ വീട്ടിൽ എല്ലാവരും വിളിക്കുന്നതും ശശി എന്നാണ്. സ്വകാര്യമായി ഞാനും ശശിയേട്ട എന്ന് വിളിച്ചു. അവസാനം കലാമണ്ഡലം, ഗോപി ആശാനൊപ്പം, ആറാട്ട് എന്ന സിനിമയിൽ വരെ ഒരുമിച്ച് അഭിനയിച്ചു. വേണുചേട്ടൻ ആദ്യം കരുതി വെച്ചത് മറ്റൊരു റോളായിരുന്നു. എന്നാൽ എനിക്ക് ചെറിയ വേഷമായാലും ലാലിനൊപ്പം മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടേത് അതീവ മനോഹരമായ യാത്രയായിരുന്നു, ഉത്സവം പോലൊരു യാത്ര. എന്നെ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടയാൾ വേണുചേട്ടനാകും. സ്വപ്നം കണ്ടാൽ തൊട്ടടുത്ത ദിവസം വിളിക്കും. മിക്കപ്പോഴും സ്വപ്നത്തിൽ ഞാനൊരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള തമാശയായിരിക്കും. വേണുചേട്ടനൊപ്പം പറഞ്ഞതുപോലുള്ള തമാശകൾ ആർക്കൊപ്പവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്റെ ഗുരുവായിരുന്നോ ഏട്ടനായിരുന്നോ സുഹൃത്തായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ എന്നെ സ്വപ്നം കണ്ട വേണുചേട്ടനെ ഞാനിനി സ്വപ്നം കാണുമായിരിക്കും. എന്നെ ചേർത്ത് പിടിച്ച് ചെവിയിൽ ആരും കേൾക്കാതെ തമാശ പറയുമായിരിക്കും. എന്നാലും ഈ യാത്രയിൽ തനിച്ചാകുകയാണ്. യാത്രയുടെ കുടക്കീഴിൽ ഞാൻ മാത്രം. മോഹൻലാൽ പറഞ്ഞ വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു നടന്റെ വളർച്ചയിൽ ഉടനീളം വേറെ ഒരു നടന്റെ സാന്നിധ്യം അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. അതായിരുന്നു മോഹൻലാലും നെടുമുടി വേണുവും തമ്മിലുള്ള ആ ബന്ധം. മോഹൻലാൽ എന്ന നടന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ആറാട്ട് വരെ തുടരുന്ന ഈ അപൂർവ ആത്മബന്ധം, ഒരുപക്ഷെ മോഹൻലാൽ എന്ന നടന്റെ വളർച്ചയിൽ എല്ലാം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ ആയ മിക്ക സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും വേണുചേട്ടന്റെ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകാരനായി, ആശാനായി, അച്ഛനായി, ഒരു ഉപദേശിയായി, ഒരു ചേട്ടനായി, അല്ലെങ്കിൽ ഒരു കാരണവരായി, അങ്ങനെ നിരവധിയാണ് യഥാർത്ഥ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും ഉണ്ടായിരുന്നത്. തുടക്കം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ, പിന്നീട് അപ്പുണ്ണിയിൽ, സർവകലാശാലയിൽ ആശാൻ, പിന്നെ അച്ഛൻ മകനായി ഫ്രെഡി നിക്കോളസായി, താളവട്ടത്തിലെ ഡോക്ടർ അങ്കിളായി, ചിത്രത്തിൽ കൈമൾ ചേട്ടൻ, ഹിസൈനസ് പ്രിയ രാജാവായി, ഭരതം ചേട്ടൻ, സൂര്യഗായത്രി ഉപദേശിയായും, മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിൽ കാരണവരായും, തേന്മാൻ കൊമ്പത്ത് തമ്പ്രാഞ്ചേട്ടനായും, ബാലേട്ടൻ അച്ഛനായും, തന്മാത്രയിൽ ഓർമ്മ നഷ്ടപ്പെട്ട രമേശൻ നമ്പ്യാരുടെ അച്ഛനായും, മരക്കാരെന്ന പ്രിയൻ ചിത്രത്തിൽ സാമൂതിരിയായും, ആറാട്ട് വരെ എത്തി നിൽക്കുന്ന ആ അപൂർവ കോംബോ, നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലും നെടുമുടി വേണുവും ഒരുമിച്ച് അഭിനയിച്ചു. ആ ചിത്രങ്ങളൊന്നും മറക്കാൻ കഴിയുന്നവയുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, കേൾക്കാത്ത ശബ്ദം, കാളിയമർദ്ദനം, തേനും വയമ്പും, അപ്പുണ്ണി, പൂച്ചക്കുരുമുക്കുത്തി, നൊക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, ഗുരുജി ഒരു വാക്ക്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, പഞ്ചാഗ്നി, ദൂരെ ദൂരെ കൂടുകൂട്ടം, അടിവേരികൾ, സുഗമോദേവി, കാവേരി, വിഴിനീർ പൂക്കൾ, സർവകലാശാല, ഓർക്കാപ്പുറത്ത്, താളവട്ടം, അയിത്തം, പാദമുദ്ര, ചിത്രം, മുകുന്ദേറ്റ, സുമുദ്ര വിളിക്കുന്നു, വെള്ളാനകളുടെ നാട്, ദശരഥം, വന്ദനം, അക്കരെ അക്കരെ അക്കരെ, ഹിസൈനസ് അബ്ദുള്ള, ലാൽ സലാം, വിഷ്ണുലോകം, ഭരതം, അങ്കിൾ ബൺ, കിഴക്കുണരും പക്ഷി, സൂര്യഗായത്രി, വിയറ്റ്നാം കോളനി, രാജശില്പി, കമലദളം, സതയം, അഹം, കളിപ്പാട്ടം, മണിച്ചിത്രത്താഴ്, മായാമയൂരം, ദേവാസുരം, തേന്മാൻ കൊമ്പത്ത്, പവിത്രം, മിഥുനം, നിർണയം, തച്ചോളി വർഗീസ്, ചേകവർ, സ്ഫടികം, കാലാപാനി, ഒരു യാത്രാമൊഴി, ഗുരു, ചന്ദ്രലേഖ, അയാൾ കഥ എഴുതുകയാണ്, രക്തസാക്ഷികൾ, സിന്ദാബാദ്, ഹരികൃഷ്ണൻസ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, കാക്കക്കുയിൽ, താണ്ഡവം, ചതുരംഗം, മിസ്റ്റർ ബ്രഹ്മചാരി, ബാലേട്ടൻ,
വിസ്മയതുമ്പത്ത്, തന്മാത്ര, മിഴികൾ സാക്ഷി, കോളേജ് കുമാരൻ, സാഗർ ഏരിയാസ് ജാക്കി, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അറബിയും ഒട്ടകവും, മാധവൻ നായരും, ഒപ്പം മരക്കാർ, ആറാട്ട് തുടങ്ങിയ ചിത്രങ്ങൾ